അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകൾ പറയാറുണ്ട്, തല പോയാലും ഞാൻ കളവ് പറയില്ല എന്ന്. കളവ് പറയുക എന്നത് വളരെ മോശപ്പെട്ട ലക്ഷണമാണ്. കളവ് പറയുന്നവൻ തന്നെ മുനാഫിഖിൻ്റെ ലക്ഷണമാണ്, കാപട്യമുള്ളവൻ്റെ ലക്ഷണമാണ്. എന്നാൽ കാരണം എന്തുകൊണ്ട്? കളവ് പറയുന്നവർക്ക് ദുന്യവിയും ഉഖ്റവിയുമായ സ്ഥാനങ്ങളില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു അലൽ കാദിബീൻ, അള്ളാഹു കളവ് പറയുന്നവരെ ശപിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് ശാപമാണ്, അള്ളാഹുവിന് താല്പര്യമില്ല എന്ത് പറയുമ്പോഴും കളവ് പറയാം. എന്തിനു വേണ്ടി? ഭൗതികമായിരിക്കുന്ന ചില താല്പര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകൾ, ആ കളവ് പറയുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സത്യം മാത്രം പറയാം. കുലിൽ ഹഖ വലൗകാന കാര്യം കൈപ്പാണെങ്കിലും കളവ് പറയാ. ഇനി അവിടെ സംസാരിക്കുന്നത് ദോഷമാണെങ്കിൽ സ്കുത്ത് മുണ്ടാതിരിക്കുകയാണ് വേണ്ടത്, അത് കൊളാക്കലല്ല. കളവ് പറഞ്ഞിട്ട് അത് സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവായ തമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നത് തന്നെ സത്യം പറയാൻ വേണ്ടിയാണ്. അതാണ് സിദ്ഖിന് വേണ്ടിയുള്ള അധ്വാനമാണ് ഏറ്റവും വേണ്ടത്. മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉമിനെ ചിന്തിക്കണം, നിസാരമായി കാണുന്ന കാര്യമാണ് കളവ് ഇങ്ങനെ പറയാ. എന്ത് പറയുമ്പോഴും കളവ് പറയാ. കളവ് പറയുന്നവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല എന്നും ടെൻഷനിക്കാരം എന്നും. കളവ് പറയുന്നവരുടെ സ്വഭാവം എടുത്തു നോക്ക്, അപ്പോൾ താൽക്കാലിക ഒരു സുഖം ഉണ്ടാവും, അത് കഴിഞ്ഞാലോ അവനിങ്ങനെ ഒരു വല്ലായ്മയിലും ഇല്ലായ്മയിലും ഇരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാ, സ്വഹാബ ഇയാക്കും വൽ കിദ്ബാ, ഇയാക്കും വൽ കിദ്ബാ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, കളവിനെയും സൂക്ഷിക്കണേ. എത്ര ഗൗരവമുള്ള വാക്കാൻ, നിങ്ങൾ കളവ് പറയുന്നതിനെ സൂക്ഷിക്കണേ. ഫൈനൽ കദബ യഹദി ഇലൽ ഫുജൂർ, കളവ് പറയുന്നത് തെമ്മാടിത്തരങ്ങളിലേക്ക് കൂട്ടുകയാണ്. കളവ് പറഞ്ഞാൽ പിന്നത് ചെന്നെത്തുന്നത് തെമ്മാടിത്തരങ്ങളിലാണ്. വൈനൽ ഫുജൂറ യഹദി ഇലൻ നാർ, തെമ്മാടിത്തരങ്ങൾ എന്ന് പറയുന്നത് അവനെ ചെന്നെത്തിക്കുന്നത് ചേർക്കുന്നത് ഇലന്നാറ്, കത്തിജ്വലിക്കുന്ന തീജോലയാകുന്ന നരകാഗ്നിയിലേക്കാണ് അവനെ കൊണ്ടെത്തിക്കുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മൂമിനെ, കളവത്ര ഭൂഷണമല്ല, കളവ് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. കളവ് പറയുന്നവരെ കണ്ടാൽ വൻസറഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വജിഹഹു, കളവ് പറയുന്നവരെ നബി തങ്ങൾക്ക് ഇഷ്ടമില്ല, കളവ് പറയുന്നവർ അല്ലാഹു പോലും തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ട് ഇയാക്കും വൽ കിദ്ബ, കളവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാ, വഇന്ന റജുല ലയക്ദിബു, ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. വയതഹറൽ കിദ്ബ, അവൻ കേൾക്ക് കളവിന്റെ മേൽ ഇങ്ങനെ നിലകൃതിയായി കൊണ്ടേയിരിക്കും, അവനിങ്ങനെ കളവിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തായുക്തബ ഇന്ദല്ലാഹി കദാബ, അവനല്ലാഹുവിന്റെ അരികിൽ അവന് എഴുതപ്പെടുന്നത് കളവ് പറയുന്നവനാണ്, വല്ലാതെ കളവ് പറയുന്നവനാ, പടച്ച റബ്ബിന്റെ മുന്നിൽ പോലും എഴുതപ്പെടുകയാണ്. അത്തായുക്തബ ഇന്ദല്ലാഹി കദാബ, അവൻ കളവ് പറയുന്നവനാണ് ആയി എഴുതപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹുവിന്റെ റസൂല്
പറഞ്ഞു വേണ്ടോ, വാലൈക്കും ബിസ്സിദ്ഖ്, വാലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യത്തെ നിർബന്ധമാക്കണേ, സത്യം നിങ്ങൾ നിർബന്ധമാക്കണേ. ഫൈന സ്വിദ്ഖ് ബിർറുൻ, സത്യമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയാ അതൊരു ഗുണമാണ്, അതൊരു ഗുണമാണ്, പുണ്യകർമ്മമാണ്. ഫൈവൽ ബിർറ യഹ്ദീലൽ ജന്ന, ഈ ബിർറുണ്ടല്ലോ, ഗുണമുണ്ടല്ലോ, അത് സ്വർഗത്തിലേക്കാണ് അവനെ നയിക്കുന്നത്, അവനെ സ്വർഗത്തിലേക്കാണ് എത്തിക്കുന്നത്, അവൻ സ്വർഗപ്രവേശനത്തിന്റെ കാരണക്കാരനായി മാറുന്നത്. വൈന്നറജുല, ഒരു മനുഷ്യനുണ്ടല്ലോ, ലേസ്തുക്കു, അവന് സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വയത്തഹറസ്സിദ്ഖ, അവന് സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, സത്യം മാത്രമാണ് പറയുന്നത്. എന്നാൽ അത്തായുക്തബ ഇന്ദല്ലാഹി സുദ്ദീഖ, അവൻ അല്ലാഹുവിന്റെ അരികത്ത്, പടച്ച റബ്ബിന്റെ അരികത്ത്, അല്ലാഹുവിന്റെ അടുത്ത് ഇവനാരാ, അവന് സത്യം പറയുന്നവനാ എന്ന് എഴുതപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, ഈ ഭൗതികമായ ലാഭത്തിനു വേണ്ടി, എന്തെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി കളവ് പറഞ്ഞുകൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യം, അത് പേടിക്കപ്പെടേണ്ടതാണ്, അത് പേടിക്കപ്പെടേണ്ടതാണ്. സത്യം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ജീവിതമുണ്ടല്ലോ, അതിലാണ് ബറക്കത്തുള്ളത്. ഈ ഭൂമിയിൽ എങ്ങനെയും അടിച്ചു പൊളിച്ച് ജീവിക്കാം, ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ കറുത്ത കൂർത്ത കരിമ്പാറയുടെ മുകളിൽ കറുത്ത രാത്രിയിൽ നടന്നു പോകുന്ന കട്ടുറുമ്പിന്റെ ചലനം പോലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹ്, ആ റബ്ബാണ് പറയുന്നത്, എന്റെ അടിമകളിൽ എനിക്ക് ഇഷ്ടമുള്ളത് മിനസ്സുദ്ദീഖീ, സത്യം പറയുന്നവരെയാണ്, സത്യം പറയുന്നവരെയാണെന്ന് അല്ലാഹു പോലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, മോമിനെ അങ്ങനെ സത്യം പറയുന്നവരായി മാറണം. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിലൂടെ സത്യം മാത്രം പുറത്തു വരുന്നൊരവസ്ഥ നൽകണേ അല്ലാ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാക്കണമല്ലാ, ജീവിതം മുഴുവനും നിന്റെ പൊരുത്തത്തിലാക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കട്ടപ്പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ നിന്റെ പൊരുത്തത്തിൽ ജീവിപ്പിക്കണേ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ ഹിമ്മത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ റബ്ബേ. ഒരു മഖ്ലൂഖിന്റെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ല അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.